ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കുന്നത് മസാല ദോശയാണ്. മസാലദോശ നമ്മൾ സാധാരണ കടകളിൽ നിന്ന് കഴിക്കുന്ന മസാലദോശയല്ല, ഇന്ത്യൻ കോഫി ഹൗസിലെ നല്ല റെഡ് കളറുള്ള മസാലദോശയാണ്. ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ രുചിയൊന്നും ആവിന്ന് പോയിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് അപാര ടേസ്റ്റാണത്. നമുക്കതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കാം. നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിതാ ഇവിടെ ഇത്രയും വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റും ബീട്രൂട്ടും ഉരുളൻകിഴങ്ങും. ഉരുളൻകിഴങ്ങ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, അതിൻ്റെ പകുതിയോളം ക്യാരറ്റും അത്രയും തന്നെ ബീട്രൂട്ടും. ഇതിപ്പോൾ ക്യാരറ്റ് ഇല്ലെങ്കിലും ബീട്രൂട്ട് മാത്രം ഇട്ടാൽ മതി. പക്ഷേ ക്യാരറ്റും കൂടി ചേർക്കുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇതെല്ലാം കൂടി നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് മുങ്ങി കിടക്കുന്നിടത്തോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്. ഇനി കുക്കറിൻ്റെ മൂടി അടച്ചിട്ട് ഒരു 3 വിസിൽ വേവിക്കുക. 3-ഓ 4-ഓ വിസിൽ വേവിച്ചാലും കുഴപ്പമില്ല, കാരണം ബീട്രൂട്ടിനും ക്യാരറ്റിനും നല്ല വേവുണ്ട്. ഉരുളൻകിഴങ്ങ് ഒരല്പം വേവ് കുറഞ്ഞതാണെങ്കിലും. ഇനി നമുക്ക് ഇത് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു കയ്യിൽ വെച്ചിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ അത്രയും നമുക്ക് ബീട്രൂട്ടും ക്യാരറ്റൊക്കെ ഉടഞ്ഞ് കിട്ടണം. ആ ഒരു രീതിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഉടയ്ക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉഴുന്ന് പരിപ്പ്, ഇതൊക്കെ ചേർത്തിട്ടുണ്ടാക്കുക മസാല എങ്കിലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഫ്രൈ ആകുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് സവാള ചേർക്കാം. ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കണം. അപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായി വഴന്ന് കിട്ടാനായിട്ട് ഒരല്പം ഉപ്പിടുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഒരു മീഡിയം ഫ്ലെയിമിൽ കത്തിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്കിത്. ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. ഇനി നമുക്ക് ഈ മസാല ഇതിലേക്ക്, നമ്മുടെ വേവിച്ച വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ എടുക്കാം. നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്. കുറച്ച് കാശ്മീരി ചില്ലി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ബീട്രൂട്ടിന് കുറച്ച് കളർ കുറവാണ്, അതുകൊണ്ടാണ്. ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലിയും നമുക്ക് സവാള വഴറ്റുമ്പോൾ ചേർത്താലും കുഴപ്പമില്ല. ഇനി മസാല നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ദോശ ഉണ്ടാക്കാം. അപ്പോൾ ദോശ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, കുറച്ച് തിന്നായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ചട്ടി അധികം ചൂടാവരുത്. അധികം ചൂടാവരുതെന്ന് പറയുമ്പോൾ തീ ഉണ്ടെങ്കിലും നമ്മളൊന്ന് ഇതിൻ്റെ ഈ മുകൾ വശം ഒന്ന് ചെറുതായിട്ട് തുണി കൊണ്ട് വൈപ്പ് ചെയ്തിട്ടോ മറ്റോ തണുപ്പിച്ചെടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാനായിട്ട് കിട്ടില്ല. പിന്നെ ഓയില് നമ്മൾ മുകൾ വശത്താണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ബ്രഷ് ചെയ്ത് തന്നെ കൊടുക്കുക, എങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ ബ്രഷ് ചെയ്യുമ്പോൾ എല്ലായിടത്തും എത്തുകയും ചെയ്യും. കുറച്ച് ഓയിൽ മതി. നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഓരോ ഭാഗത്ത് മാത്രം എണ്ണ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. ലോ ടു മീഡിയം കത്തിച്ചാൽ മതി. അപ്പോൾ ദേശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൻ്റെ നടുവിലേക്ക് നമ്മൾ തയ്യാറാക്കിയ മസാല വെച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ കഴിക്കുന്ന ഉരുളൻകിഴങ്ങ് മസാലയേക്കാളും നല്ല ടേസ്റ്റാണ് ഇത് ഈ മസാല. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉറപ്പായി ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ പിന്നെ വീണ്ടും വീണ്ടും നമുക്ക് ഉണ്ടാക്കി കഴിക്കാനായിട്ട് തോന്നുന്നൊരു ടെൻഡൻസി വരും. മാത്രമല്ല വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടാവുകയും ചെയ്യും ഈ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതേ നമ്മുടെ ദോശയായി രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെറ്റ് ആവാനായിട്ട് വേണമെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം. അപ്പോൾ ഒട്ടും ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് അത്രയും വലിപ്പത്തിൽ ദോശ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ള കല്ലിൻ്റെ ആ ഒരു വലിപ്പത്തിൽ നമുക്ക് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ട് ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ട് കഴിക്കാം. അപ്പോൾ ഇതേ നല്ല ക്രിസ്പി ആയിട്ട് ദോശ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക.
അതുപോലെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു, ബൈ.